ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. അമരമ്പലം പുഴയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ രണ്ടാം ദിനവും തുടരുന്നു. പുഴയിൽ വെള്ളം വർദ്ധിച്ചു വരുന്നത് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നു. മലയിൽ ശക്തമായ മഴ പെയ്യുന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. പുഴയിൽ വെള്ളം വർദ്ധിക്കുന്നതും അടിയൊഴുക്കും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. ഫയർഫോഴ്സും ERF സന്നദ്ധ സംഘടനയും ദേശീയ ദുരന്ത നിവാരണ സേനയും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ഒരു കുടുംബത്തിലെ 5 പേർ പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. നിലമ്പൂർ അമരമ്പലത്ത് ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ് കുതിരപ്പുഴയിലെ ഒഴുക്കിൽ അകപ്പെട്ടത്. ഇവരിൽ 2 കുട്ടികൾ ആദ്യം രക്ഷപ്പെട്ടു. ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ 1 സ്ത്രീയെ 3 കിലോമീറ്റർ അകലെ നിന്നും കണ്ടെത്തി. എന്നാൽ 2 പേരെ കാണാതായിട്ടുണ്ട്. സുശീല, അനുശ്രീ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. ന്യൂസ് ബ്യൂറോ, പുക്കുട്ടുംപാടം. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമേനിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദേവി ജനനി മറ്റേണിറ്റി ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, കളത്തിൻകടവ് റോഡ്, നിലമ്പൂർ.